കഴിഞ്ഞ രണ്ട് ദിവസമായി ഉത്പ്രാപണം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ഞാൻ ആ വിഷയം വീണ്ടും വിരുന്ന് ധ്യാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ ഒരു ഗ്ലാസ് കൂടെ അത് എടുക്കാം മഹോപദ്രവ കാലഘട്ടത്തെ കുറിച്ച് നാളെ നമുക്ക് ചിന്തിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നി കാരണം മഹോപദ്രവം നമ്മളെ സംബന്ധിച്ചുള്ളതല്ല നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ വളരെ വ്യക്തമായി പഠിച്ചു എന്നാൽ ആ സത്യം നമ്മൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ദൈവം നമുക്കത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നാളെ ഒരു ദിവസം നമുക്ക് ആ വിഷയം പഠിക്കാം ഞാൻ വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ ഒരു ക്ലാസ് കൂടെ ഉൽപ്രാപണം എന്ന വിഷയത്തെക്കുറിച്ച് എടുക്കാം എന്ന് കരുതി ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുക നമുക്ക് പ്രാരംഭമായി മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളാണ് നാം ഇത് ശ്രദ്ധിച്ചതാണെങ്കിലും വീണ്ടും നമുക്ക് ആ ഭാഗത്തിലേക്ക് കടന്നു വരാം അതിൻ്റെ മുപ്പത്തി വാക്യം ആ പിതാവല്ലാതെ ആരും ും പുത്രനും എപ്പോളെന്ന് നിങ്ങൾ അറിയായേക്കൊണ്ട് സൂക്ഷിച്ചു കൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് പേരൻപെടുത്തിയിട്ട് ഉയർന്നിരിക്കാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനെ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവനായി കണ്ട സാധിക്കേണ്ടതിന് ഉണർതിരിപ്പിൻ ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു ഉണർതിരിപ്പിൻ ഈ വേദഭാഗം നമ്മുടെ കർത്താവ് തിരുവായുപൊഴിഞ്ഞ് സംസാരിച്ച ഭാഗമാണ് കർത്താവിന്റെ രണ്ടാം മരവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് വളരെ വ്യക്തമായി നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ തൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ തൻ്റെ വരവിന്റെ ലക്ഷണം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിലൊക്കെ പറയുന്നുണ്ട് അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിക്കണം ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ അറിയാനായിട്ട് ആവശ്യപ്പെട്ടു വളരെ വ്യക്തമായി നമ്മൾ ആ ഭാഗത്തിൽ പോകാതെ തന്നെ നമുക്കറിയാം അത്യൂക്ഷം ഇസ്രയേൽ രാഷ്ട്രമാണെന്നും ഇസ്രയേൽ രാഷ്ട്രം മടങ്ങി വരുമ്പോൾ അത് കർത്താവിന്റെ വരവിനോട് സമീപിച്ചുവെന്ന് നമ്മളെ ബോധ്യമാക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നാൽ കർത്താവ് എപ്പോൾ വരുമെന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തിയില്ല മുപ്പത്തിരണ്ടാം ഭാഗത്തിൽ വായിക്കുന്നു ആ നാളും നാഴികയെ സംബന്ധിച്ചോ ആരും സ്വർഗത്തിലെ സോറി സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവേൻ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കൻ ഇവിടെ പ്രായോഗികമായ ഒരു ഭാഗം ഉത്പ്രാവണത്തോളം ഉള്ള ബന്ധത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നു ബൈബിളിൽ നിന്ന് ആ ഭാഗത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കണം എന്ന് ഇന്നലെയും ഒക്കെ എൻ്റെ മനസ്സിൽ പ്രേരണ തോന്നി നമ്മുടെ കർത്താവ് എന്തുകൊണ്ടാണ് എന്ന് വരും എന്ന് വെളിപ്പെടുത്താൻ ഞാൻ നമ്മൾ ഓർക്കണം കർത്താവിന് അറിയാൻ വയ്യഞ്ഞിട്ടാണോ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുത്രൻ കൂടെ അറിയുന്നില്ല പിതാവേ അറിയുന്നുള്ളൂ ഞാൻ ആ ഭാഗം വിശദീകരിച്ചതാണ് ഒരു ദാസൻ ചെയ്യ സോറി ഒരു യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുന്നില്ല പൂർണ്ണദാസനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന കർത്താവ് അവന്റെ വാക്കുകളൊക്കെ നമ്മൾ അപഗ്രധിച്ചു പിതാവ് തന്ന വചനമാണ് നമുക്ക് നൽകിയത് നീ തന്നതൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു അവരത് സ്വീകരിച്ചു എന്ന് കർത്താവ് പറയുന്ന വാക്യം നമ്മൾ ശ്രദ്ധിച്ചു പിതാവുമായ ദൈവം ഓരോ പ്രഭാതത്തിലും എന്ത് സംസാരിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു പ്രഭാതത്തിൽ ആ കർത്താവ് രാത്രിയിലും പ്രഭാതത്തിലും ഒക്കെ പിതാവിന്റെ സന്നിൽ ജാകരിച്ചുകൊള്ളുന്നതും പ്രാര്ത്ഥിച്ചുകൊള്ളുന്നതും നമ്മൾ കണ്ടു അങ്ങനെ രാവിലെ തോറും അവനെ ഉണർത്തി അവന് ശിഷ്യന്മാരുടെ നാവ് കൊടുത്ത് അവന്റെ കാതുകളെ തുറന്ന് ദൈവീയ ശബ്ദം അവൻ കേട്ട് അവൻ കർത്താവിന് വേണ്ടി സോറി പിതാവിന് വേണ്ടി നമുക്ക് നമ്മളോട് സംസാരിക്കുകയാണ് ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ പോകാതെ പറയട്ടെ അവനൊരു ദാസനായിരുന്നപ്പോൾ പൂർണ്ണദാസനായി ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവ് അവനെ വെളിപ്പെടുത്തിയില്ല എപ്പോഴാണ് അവൻ മടങ്ങിവെന്ന് രാജ്യം സ്ഥാപിക്കുന്ന അതിന്റെ കാരണമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു പ്രധാന കാര്യം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ സോറി ഇന്ന് ഓർപ്പിക്കട്ടെ കർത്താവ് എപ്പോൾ വരുമെന്ന് ഓർപ്പിക്കാഞ്ഞതുകൊണ്ട് കർത്താവ് നമ്മോട് പറഞ്ഞു സൂക്ഷിച്ചുകൊള്ളണം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഉണർതിരിപ്പീൻ വീണ്ടും കർത്താവ് പറഞ്ഞു ഞാൻ ഉണർതിരിപ്പീൻ ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാവരോടും പറയുന്നു ഉണർതിരിപ്പീൻ അതിന്റെ ഒരു കാരണം ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് കർത്താവ് വരുന്ന കാലഘട്ടത്തിലേക്ക് സഭ മാറും നമുക്കറിയാം അതാണ് ലവൂദിക്കാനളവ് ഞാൻ ആ ഭാഗം മറ്റൊരു സ്ഥലത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കാനഡയിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുള്ളു നോക്കുക ആ ഭാഗത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നാം ഇന്ന് കടന്നു വന്ന കാലഘട്ടമാണ് ലവൂദിക്കാനളവ് അതിന്റെ ശേഷം ബൈബിളിൽ നമ്മൾ കണ്ടു നാലാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക എന്നുള്ള ആഹ്വാനമാണ് ഉത്പ്രാപണത്തിന്റെ നന്ദിയാണത് എന്നാൽ ഇവിടെ നമുക്ക് ഒരു വിഷയം ഞാൻ ഓർപ്പിക്കട്ടെ കർത്താവിന് ഇന്ന് അറിയാൻ തീർച്ചയായിട്ടും അവൻ ഇന്ന് മടങ്ങി വരും തൻ്റെ ആത്മാവിൽ നമ്മുടെ ആത്മാവോടും പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എന്റെ കേൾവിക്കാരോട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളും ശുശ്രൂഷിപ്പാൻ കടന്നുപോകുന്ന ഒരു വ്യക്തിയാണ് വചന ശുശ്രൂഷക്കായി എനിക്ക് വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു എവിടെ ചെന്നാലും ആത്മികന്മാർ എന്ന് പറയുന്നവരുടെ മനസ്സിൽ അവരുടെ വായിൽ നിന്ന് കടന്നു വരുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ കർത്താവ് വരാറായി എല്ലാ കോണുകളിലും ലോകത്തിൽ നമ്മുടെ കർത്താവ് അടങ്ങി വരാറായി എന്ന് ആവർത്തിച്ചു പറയുന്നതിൻ്റെ കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ആത്മാവ് അവരെ ഓർപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഉത്തേജനം കൊടുക്കുകയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ ഈ കർത്താവ് ഇത് വെളിപ്പെടുത്താതെ തൻ്റെ ജനം എന്നും തൻ്റെ വരവിന് വേണ്ടി ഉത്പ്രാവണം ഏത് സമയത്തും നടക്കും കർത്താവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോവുകയാണ് ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ പിന്നെയും എൻ്റെ അടുക്കൽ ചേർക്കുമെന്ന് പറഞ്ഞു ഏത് സമയത്തും കർത്താവ് മടങ്ങി വരാം അതിന് പറയുന്ന പേരാണ് ഇമിനൻസ് ഓഫ് ലോഡ്സ് കമിങ് ഇമിനൻസ് ഓഫ് ലോഡ്സ് കാമിങ് ഏത് സന്ദർഭത്തിലും പെട്ടെന്ന് താൻ മടങ്ങിവരും എന്നുള്ളത് ദൈവസഭയുടെ ചിന്തയായിരിക്കണം അല്ലെങ്കിൽ മറ്റു ഇതിൽ പറഞ്ഞാൽ അത് അവരെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ളത് വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമാണെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ അത് ദൈവം അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഏത് സമയത്തും അവൻ മടങ്ങി വരും ഞാൻ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിൻ്റെ സ്വാധീനതയുണ്ടായിരിക്കും ഞാന് ഈ വിഷയം പഠിച്ചപ്പോൾ മനസ്സിലാക്കി ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് മുന്നൂറ് വർഷം ആദിമനൂറ്റാണ്ടിന്റെ സഭ ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചു അപ്പോസന്മാർ ഉൾപ്പെടെ അവർ പൂർണ്ണമായി വിശ്വസിച്ചു അവർ പ്രിയം വെച്ച കർത്താവ് ഏത് നിമിഷവും മടങ്ങി വരും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ മുന്നൂറ് വർഷത്തിന്റെ ചരിത്രം നോക്കിയാൽ ഇന്നുള്ള ചരിത്രവുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ അവിടെ നിന്ന് നോക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ നമുക്ക് തീത്തോസിന്റെ ലേഖനം ഇത് പറയുന്നത് ഭാഗ്യകരമായ എന്ന് തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം നോക്കാം ഈ ചിന്ത ഈ ഇമിനൻസ് ഓഫ് ലോഡ്സ് കമ്മിങ് ക്രിസ്തു എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരും തൻ്റെ ജനത്തെ എപ്പോൾ വേണമെങ്കിലും ചേർക്കും അവൻ അവനേത് സമയമെന്ന് വെളിപ്പെടുത്താതിരുന്നതിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം നമുക്ക് ീത്തോസൻ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യം നമുക്ക് തൊട്ടുള്ള വാക്യം പതിമൂന്ന് വരെ വായിക്കാം നാം ഭാഗ്യപരമായ മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായി യേശുക്രിസ്തു തേജസിന്റെ പ്രത്യക്ഷതക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ച് വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ ആ വാക്യത്തിന്റെ ആശയം ഒന്ന് ശ്രദ്ധിച്ച് സംതിങ് ഈസ് ഡിസിപ്ലിനിങ് അസ് എന്തോ നമ്മളെ ശിക്ഷിക്കുകയാണ് എന്തോ നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത് വളർത്തുകയാണ് നമ്മളെ വളരെ വ്യക്തമായിട്ട് ഓർക്കുക എന്താണിത് ഏഹ് നമ്മുടെ മഹാദൈവം നമ്മുടെ ഋക്ഷാവ് യേശുക്കിസുന്റെ തേജസിന്റെ പ്രത്യക്ഷതക്കായി കാത്തിരിക്കുമ്പോൾ ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു എന്തോ രാ ആശയമാണോ നോക്കിക്കട്ടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സുബോധത്തോടെ ജീവിക്കുക ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നീതിയോടെ ജീവിക്കുക ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവഭക്തിയോടെ ജീവിക്കുക അത് എങ്ങനെ നമുക്ക് നമുക്ക് സാധിക്കും ഈ ചിന്ത നമ്മളെ ശിക്ഷിച്ച് നമ്മളെ ശിക്ഷിച്ച് വളർത്തുകയാണ് ഇതൊരു വലിയ ചിന്തയാണ് നമ്മൾ ഓർക്കണം നമ്മളെ രക്ഷിച്ച കർത്താവ് ഒരു കാര്യവും അവിചാരിതമായി പറയുകയല്ല ഇവിടെ നമുക്ക് വെളിപ്പെടുത്താതിരുന്നതിൻ്റെ കാരണം കർത്താവ് ഏത് സമയത്തും വരുമെന്നുള്ളത് വെളി പറഞ്ഞിട്ട് അവൻ ഏത് സമയം വരുമെന്ന് പറയാതെ അവൻ നമുക്കൊരു പ്രത്യാശ തന്നിട്ട് നമ്മുടെ മനസ്സ് പ്രത്യാശ കൊണ്ട് നിറയേണ്ട ഒരു സമയമാണ് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ഈ ക്ലാസ്സിന് മുമ്പ് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ചിന്ത എന്നെ വീണ്ടും ഭരിച്ചു ലൂക്കോസിന്റെ സുവിശേഷം അധ്യായത്തിന്റെ പത്താമ അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പതൊട്ട് വരെയുള്ള ഭാഗം നല്ല ശമരിയന്റെ ആ കഥയാണ് കർത്താവ് പറഞ്ഞത് നല്ല ശമരിയൻ ഒരു കാര്യം മാത്രം അവിടെ എടുത്തോട്ടെ അവനെ അർത്ഥപ്രാണനാക്കി കിടന്ന മനുഷ്യനെ അവിടെ വീഞ്ഞും എണ്ണയും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവന്റെ സ്വന്തം വാഹനത്തിൽ കയറ്റി മറ്റൊരു ചില ഭാഷാന്തരത്തിൽ ഈ പുട്ടിമോനെ ഡോങ്കി അവന്റെ കഴുതപ്പുറത്ത് കയറ്റി അവനെ താങ്ങിപ്പിടിച്ച് ഒരു വഴിയമ്പലത്തിൽ കൊണ്ടുവന്നാക്കി അവിടെ ആക്കിയത് എന്തിനാ ഇവനെ രക്ഷ ചെയ്യണം എന്നാണ് ആ ഭാഗത്തിന്റെ ആശയം നമ്മൾ ഓർക്കണം രക്ഷിക്കപ്പെട്ട നമ്മളെ അങ്ങനെ വഴിയിൽ വിട്ടുകളയുകയല്ല നമ്മളോട് ഇടപെട്ട കർത്താവ് നമ്മളെ സഭയിൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഈ വഴിയമ്പലം എന്ന് പറയുന്നത് നമ്മൾ കൂടി വരുന്ന സഭകളാണ് ആ വഴിയമ്പലത്തിൽ രക്ഷ ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു നോക്കുക അവിടെ രക്ഷ ചെയ്യുന്ന ചിലരുണ്ട് അവിടെ ശുശൂഷിക്കുന്ന ചിലരുണ്ട് അവരോട് പറഞ്ഞു ഇവനെ ടേക്ക് കെയർ ചെയ്യണം നമ്മൾ ഓർക്കണം നമ്മൾ അവിചാരിതമായിട്ട് ഒരു സ്ഥലസഭയിൽ എത്തിയതല്ല നമ്മൾ തിരുവനന്തത്തിൽ വായിക്കുന്നു രക്ഷിക്കപ്പെടുന്നവരെ കർത്താവാണ് സഭയോട് ദിനംപ്രതി ചേർത്തുകൊണ്ടിരിക്കുന്നത് അവനാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു വരുന്നത് ഏതെൻ തോട്ടത്തിൽ വില ചെയ്യുവാനും കാപ്പാനും അവിടെ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് ദൈവമാക്കി എന്റെ പ്രിയപ്പെട്ടവരെ അവിചാരിതമായിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് ആ മനുഷ്യന് രക്ഷ ലഭിച്ച് അവന്റെ മുറിവുകളൊക്കെ കരിഞ്ഞ് അവൻ ആഹാരമൊക്കെ കഴിച്ച് അവൻ ആരോഗ്യം പ്രാപിക്കുമ്പോൾ അവന്റെ കാടു കേട്ട ഒരു ശബ്ദമുണ്ട് അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം ഈ രക്ഷ ചെയ്തവനെ വ്യക്തമായി അവന് കാണാൻ കഴിഞ്ഞില്ല അവൻ അർത്ഥപ്രാണനാണ് ഹിസ്ഡ് എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കാൻ ഞാൻ അത്രയും പറഞ്ഞതാണ് അവന്റെ കാതിൽ മുഴങ്ങുന്നുണ്ടൊരു ശബ്ദം ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം അവനോട് പറഞ്ഞ അവസാനത്തെ വാക്ക് ഞാൻ മടങ്ങി വരും ഞാൻ ഓർപ്പിക്കട്ടെ ആ മനുഷ്യന് സൗഖ്യം വരുന്തോറും ഞാൻ ഇങ്ങനെ അലങ്കാരികമായ ഭാഷയിൽ പറയാറുണ്ട് അവന് അവനെ രക്ഷിച്ച മനുഷ്യനെ ഒന്ന് കാണണം അവനെ രക്ഷിച്ച ഈ ശബരിയനെ ഒന്ന് കാണണം അവന്റെ കാൽക്കൽ വീഴണം അവനെ ചുംബിക്കണം അവനൊന്ന് ജീവനോടിരിക്കുന്നതിൻ്റെ കാരണം അവനോട് കരണ കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവന് സൗഖ്യം വരുംതോറും എപ്പോൾ വരുമെന്ന് പറഞ്ഞില്ല മടങ്ങി വരുമെന്ന് പറഞ്ഞു അവൻ ഓരോ ദിവസവും ആ വാതിലൂടെ ജനലിലൂടെ പുറത്തോട്ട് നോക്കും എന്നോട് കരണ ഏതവൻ മടങ്ങി വരുന്നുണ്ടോ ഹിസ് എക്സ്പെക്ടി ഏത് സമയത്തും മടങ്ങി മടങ്ങിവരാം ബാക്കി ഭാഗം ഞാൻ വിടട്ടെ എന്തോ ഒരു ചിന്തയാണ് ഇത് തന്നെ അല്ലേ നമ്മൾ തീത്തോസിൽ വായിച്ചത് ഏ നമ്മുടെ നമ്മൾ ഇവിടെ വായിച്ചത് നാം ഭാഗ്യകരമായി പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായി യേശു ക്രിസ്വിന്റെ തേജസിന്റെ പ്രത്യക്ഷതക്കായി കാത്തിരിക്കുകയാണ് അത് നമ്മളെ ശിക്ഷിച്ച് പോറ്റുകയാണ് വളർത്തുകയാണ് ഞാന് മൂന്ന് വ്യക്തികളെ ഏതാനും നിമിഷത്തിനുള്ളിൽ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം എടുക്കാം അത് വളരെ വ്യക്തമായി ഇലസ്ട്രേറ്റ് ചെയ്യുന്ന നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന മൂന്ന് വ്യക്തികളുടെ ജീവിതം നമ്മൾ കാണണം സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്ക്മാനം ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരുമായിരുന്നു പശ്ചുത്താ എന്നുള്ള വാക്ക് നമ്മൾ നോക്കിയാൽ ഗ്രീക്കിൽ ഫോർ അവൻ നോക്കുകയാണ് ആ ശമരിയന്റെ ശുശ്രൂഷങ്ങളേറ്റ അർത്ഥപ്രാണനായ മനുഷ്യൻ മടങ്ങി വരുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നു പുതിയ നിയമസഭ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദേവുമായ നമ്മുടെ രക്ഷിതാവിന്റെ മടങ്ങിവരുന്ന വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെയും കാത്തിരിക്കുക എന്ന വാക്ക് ലുക്കിംഗ് ഫോർ അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുന്നു എന്ന അതേ വാക്കാണ് ഗ്രീക്കിൽ നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു ഇവിടെ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നു ഷിമിയോൻ അവൻ കാത്തിരിക്കുകയാണ് ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുകയാണ് അവൻ അറിയാം മഷിഹ വരും സോറി മഷിഹ വരും അവൻ കാത്തിരിക്കുന്നു പക്ഷെ അവന് ആ കാത്തിരിപ്പിന്റെ ഫലമായി അവനെ കുറിച്ച് എഴുതുകയാണ് ആ മനുഷ്യൻ നീതിമാനായിരുന്നു വാസ് എ ആയിരുന്നു പേഴ്സൺ നോക്കുക അമ്മ അനേകർ ദൈവസനിൽ നിന്ന് മാറിപ്പോയി യഹൂദന്മാർ അവിശ്വസ്തരായി തീർന്നപ്പോൾ ഈ മനുഷ്യൻ ഷിമിയോൻ എങ്ങനെ നീതിമാനായിരുന്നു അവൻ ഹി വാസ് ലുക്കിംഗ് ഫോർ അവൻ മുന്നോട്ട് നോക്കിയാണ് ഇസ്രയേലിന്റെ ആശ്വാസകനായ അവൻ കടന്നു വരുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് ആ ചിന്ത അവനെ ഡിസിപ്ലിൻ ചെയ്യുകയായിരുന്നു തീത്തോസി പറഞ്ഞ പോലെ രണ്ടാമതൊരു വ്യക്തിയെ നോക്കാം അതേ അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാം വാക്യം ഒന്ന് വായിക്കാം മുപ്പത്തി എട്ടാം വാക്യം മറ്റാരെ കുറിച്ചല്ല ഒരു സഹോദരയിൽ അന്നയെക്കുറിച്ച് പറയുകയാണ് ഞാൻ അല്പസമയം അവിടെ ചെലവഴിച്ചു ഈ അന്നയെക്കുറിച്ച് രേഖപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ ഹന്ന ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ വായിക്കുന്നുണ്ട് അവള് രാവും പകലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിനെ നോക്കിയിരിക്കുകയാണ് ആ അവിടെ ഇസ്രേലിന്റെ ആശ്വാസത്തിന് വീണ്ടെടുപ്പുകാരനെ കാത്തിരിക്കുകയാണ് അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇവളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ബീപ്പാവക്ക് എത്ര വയസ്സുണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്തിനാണ് അത് രേഖപ്പെടുത്തി തന്നത് ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചേക്കാം അതിന് മുപ്പത്താറാം വാക്യം ആശയർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു അവൾ കന്യകാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ ഏഴ് സമ്മത്സരം കഴിച്ചു ഇവിടെ യഹൂദ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ ഒരു കന്യകയായിട്ട് ഏതാണ്ട് പതിനാല് വർഷം ജീവിക്കും ഏതാണ്ട് പതിനാല് വർഷം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ശേഷം അവർ വിവാഹിതരാകും അപ്പോൾ ഹന്നയുടെ കന്യകാകാലം പതിനാല് വർഷം ഭർത്താവിനോടുകൂടെ ഏഴ് വർഷം ഇരുപത്തി വർഷം പിന്നെ എൺപത്തിനാല് സംവത്സരം വിധവ അവള് ഒന്ന് കൂട്ടിക്ക് പതിനാല് അധികം ഏഴ് അധികം എൺപത്തിനാല് ഇപ്പോൾ ഹന്നയ്ക്ക് എത്ര വയസ്സുണ്ട് നൂറ്റി അഞ്ച് വയസ്സുണ്ട് ഹന്നക്കിപ്പോൾ നൂറ്റി അഞ്ചു വയസ്സുണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ഈ നൂറ്റി അഞ്ചു വയസ്സിലും യം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അവൾ എന്തു ചെയ്യുകയാണ് ആരാധന കഴിച്ചിട്ട് എരിസലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന അവൾ കണ്ടുമുട്ടുന്ന അവരോടൊക്കെ പറയുകയാണ് അവനെ കുറിച്ച് അന്നയുടെ ജീവിതം കണ്ടോ ഈ വാർദ്ധക്യത്തിലും അവടെ ജീവിതം കണ്ടോ എന്താണ് അതിൻ്റെ കാരണം അവൾ കാത്തിരിക്കുകയാണ് ലുക്കിംഗ് ഫോർ ഒരാളെ കുറിച്ചുകൂടെ പറഞ്ഞോട്ടെ ലൂക്കോസിന്റെ ലൂക്കോസിന്റെ സുവിശേഷം സുവിശേഷം തന്നെ ം ഞാൻ ഈ മൂന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് പെറുക്കിയെടുത്തത് അതിന്റെ അമ്പതാം വാക്യം നമുക്ക് വായിക്കാം ലൂക്കോസ് ഇരുപത്തി മൂന്ന് അമ്പത് അമ്പത്തി ഒന്ന് മന്ത്രി അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു നമുക്ക് ഈ മതി ഇവിടെ നമ്മള് അരിമത്യയിലെ യോസെഫിനെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ നമുക്കറിയാം കർത്താവിന്റെ ശരീരം ചോദിച്ചു മേടിച്ച രണ്ട് വ്യക്തികളിൽ ഒരാളാണ് അരിമധ്യയിലെ യോസഫ് ആ യോസെഫ് അവരുടെ ആലോചനയ്ക്ക് കൂട്ടുനിൽക്കാത്തവനാണ് സനിയന്ത്ര സഭയുടെ ആലോചനയ്ക്ക് കൂട്ടുനിന്നില്ല കർത്താവിനെ കുഴശിപ്പാൻ അവൻ സമ്മതനല്ലായിരുന്നു എന്നാൽ ഇവിടെ ഒരു കാര്യം നോക്കാട്ടെ ഇവനെ നമ്മൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ് നല്ലവനും നീതിമാനും നല്ലവനും നീതിമാനും പിന്നെ കാഴ്ചക്കുന്ന ദൈവരാജ്യം കാത്തിരുന്നവനുമായ യോസെഫ് ഹി വാസ് ഓൾസോ ലുക്കിംഗ് ഫോർ ദ കിങ്ഡം ഞാൻ ഓർപ്പിക്കട്ടെ യോസെഫിന്റെ ജീവിതത്തിൽ അരിമിത്യ യോസെഫിന്റെ ജീവിതത്തിൽ ആ സ്വാധീനത നൂറ്റിയഞ്ചു വയസ്സുള്ള ഹന്നയുടെ ജീവിതത്തിൽ ആ സ്വാധീനത നമ്മൾ കണ്ടതുപോലെ സിമയോന്റെ ജീവിതത്തിൽ ആ സ്വാധീനത നന്ദി നിറഞ്ഞ ആ അർത്ഥപ്രാണനായി കിടുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വാധീനത അവനോട് കരുണ കാണിച്ചവനെ കാണുവാൻ കൊതിക്കുന്ന മടങ്ങി വരുമെന്ന് പറഞ്ഞ അവൻ്റെ അവനെ കാണുവാൻ കൊതിക്കുന്ന ഈ അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യൻ ആരോഗ്യവാനായി ആ വഴിയമ്പലത്തിൽ തീരുമ്പോൾ അവൻ നോക്കിയിരിക്കുന്ന പോലെ തീത്തോസ് രേഖപ്പെടുത്തി നാം ഭാഗ്യകരമായി പ്രത്യാശിക്കും നമ്മുടെ മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മണകിവരവിന് വേണ്ടി കാത്തിരുന്നും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ച് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു നമ്മൾ രണ്ട് രാത്രികളിൽ ഉത്പ്രാവണം എന്ന വിഷയത്തെ കുറിച്ച് പഠിച്ചു മൂന്നാമത്തെ രാത്രിയിൽ അതിൻ്റെ പ്രായോഗികമായ ചില വശങ്ങൾ കൂടെ ഞാൻ എടുക്കുകയാണ് നോക്കുക ഈ ഉൽപ്രാവണം എന്ന ചിന്ത ഒരു ദൈവ പൈതലിനെ സ്വാധീനിക്കുമ്പോൾ അവൻ്റെ ജീവിതം ഇവിടെ നമ്മൾ ചിന്തിച്ച പോലെ അവനെ ശിക്ഷിച്ചു വളർത്തുന്ന ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ചിന്തയായിരിക്കും ഞാൻ തുടർന്ന് എടുക്കട്ടെ നോക്കുക നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ഓർപ്പിച്ചു ഒന്നാം നൂറ്റാണ്ടിൻ്റെ സഭയും ഇന്നുള്ള സഭയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് ഒന്നാം നൂറ്റാണ്ടിൻ്റെ സഭ അവരിങ്ങനെ എനർജറ്റിക് ആയിട്ട് അവരങ്ങനെ കർത്താവിന് വേണ്ടി ആക്റ്റീവായിട്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ കാരണം എന്താ ഇതാണ് കാരണം അതിന്റെ തെളിവെന്താ നോക്കുക കർത്താവ് പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം ഏഹ് അത്തായി പന്ത്രണ്ടിന് മുപ്പത്തിനാലിൽ പറഞ്ഞു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് വായി പ്രസ്താവിക്കുന്നത് ഔട്ട് ഓഫ് ദ അബണ്ടൻസ് ഓഫ് ഹിസ് ഹാർട്ട് ദ മൗത്ത് സ്പീക്കർ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് വായി പ്രസ്താവിക്കുന്നത് ഒന്നാം നൂറ്റാണ്ട് ശ്രദ്ധിച്ചാട്ടെ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് ശ്രദ്ധിച്ചാട്ടെ ആ സഹോദരന്മാർ സഹോദരന്മാർ അന്യോന്യം കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് പറയാനുള്ള ഒരു വാക്കേ ഉള്ളൂ ഒരു അരമിക് പദമാണ് അവർ പറഞ്ഞത് മാറാ ഓ ഓ ലോകം അല്ലയോ കർത്താവേ വരണേ അല്ലയോ കർത്താവേ വരണേ അവരെ ആകെ പരിചരിക്കുന്ന ചിന്തയതാണ് അവർ അന്യോന്യം പ്രബോധിപ്പിക്കുകയാണ് അല്ലയോ കർത്താവേ വരണേ ആ സ്വാധീനത ഞാൻ ഓർപ്പിക്കട്ടെ അവരുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി എടുത്തു നോക്കിയാൽ ഒരു കാര്യം പ്രതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ലോഡ് ഞാനൊരു പഠനം നടത്തി എനിക്ക് അത് എടുക്കണോ അറിയില്ല ഏതായാലും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അപ്പോസൽ പ്രവർത്തികളിലേക്ക് പോകാം ആക്സ് ചാപ്റ്റർ ടു അപ്പോസൽ പ്രവർത്തി രണ്ടാം അധ്യായം നമുക്ക് ഇന്നത്തെ സമയം അന്നത്തെ സമയം തമ്മിൽ ഇത്ര അന്തരം ഉണ്ടായിരിക്കുന്നതിന്റെ കാരണം നമ്മൾ നോക്കിയാൽ ഒരു പദം ഒന്നാം നൂറ്റാണ്ടിന്റെ സഭയെ കുറിച്ച് പറയുമ്പോൾ ആവർത്തിക്കുന്നതായി കാണുന്നു വൺ വേർഡ് പർട്ടിക്കുലർ വേൾഡ് ഞാനത് നോട്ട് ചെയ്തു നോക്ക് അപ്പ സമിതി രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറാം വാക്യം ഒരുമനപ്പെട്ട് ദിനം പ്രതി അവർ ദേവാലയത്തിൽ കൂടി വന്നു ഇങ്ങനെയാണ് വായിക്കുന്നത് സോ കണ്ടിന്യൂ ഡെയിലി വിത്ത് വൺ കോൾ അവര് ഞായറാഴ്ച ദിവസം ഒരു ടൂറിസ്റ്റ് ബിലീവിയറിന്റെ കൂട്ട് വേർ വരികയല്ലാതറിംഗ് ഡെയിലി കണ്ടിന്യൂസ്ലി അവർ എല്ലാ ദിവസവും അവർ കണ്ടുകൂ അവരുടെ സൗഹൃദന്മാരെ കാണുവാൻ സഹോദരിമാരെ കാണുവാൻ ആ കൂട്ടത്തിൽ സമയം ചെലവഴിപ്പാൻ അവരാഗ്രഹിച്ചു കൊതിച്ചു കണ്ടിന്യൂ ഡെയിലി ആ പദം പ്രത്യേകം ശ്രദ്ധിക്കുക നാപ്പത്തി ഏഴാം വാക്യം ആ വീണ്ടും വായിക്കുന്നു ദൈവത്തെ സ്തുതിച്ചും സകല ജനത്തോടും കൂടെ കുറേ അനുഭവിച്ചിരുന്നു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ഡെയിലി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എല്ലാ ദിവസവും അവർ കൂടി വന്നു എല്ലാ ദിവസവും രക്ഷിക്കപ്പെടുന്ന ഒരേ സഭയോട് ചേർക്കുകയാണ് ഇങ്ങനെ പറയട്ടെ ഒരു പാപിയുടെ രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ പറയട്ടെ സ്വർഗത്തിൽ അന്ന് കണ്ടിന്യൂ സന്തോഷമാണ് എന്താ കാരണം എല്ലാ ദിവസവും രക്ഷിക്കപ്പെട്ട ആളുകൾ വരിക സ്വർഗത്തിൽ കണ്ടിന്യൂസ് റിജോയ്സിംഗ് ആണ് സന്തോഷമാണ് ഞാന് ക്ഷമിക്കണേ പറയുമ്പോൾ ചില പഴയ സഭയിലൊക്കെ പോകുമ്പോൾ എന്റെ താല്പര്യം കൊണ്ട് ഞാൻ അവിടുത്തെ ചുമതലപ്പെട്ടവരോട് ചോദിക്കാറുണ്ട് ബ്രദറെ ഇവിടെ അവസാനമായി രക്ഷിക്കപ്പെട്ടവർ എന്നാ വന്നേ എന്ന് ചോദിക്കുമ്പോൾ കേൾക്കുന്ന വാക്കുകൾ രസകരമാണ് ഞാൻ കേട്ടതാ അന്ന് സായിപ്പ് വന്നപ്പോൾ രക്ഷിക്കപ്പെട്ടതാ പിന്നെ വന്നിട്ടില്ല സായിപ്പ് വന്നപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പത്ത് എഴുപത്തഞ്ചു വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ രക്ഷിക്കപ്പെട്ടിട്ടില്ല ബ്രതറെ പത്ത് വർഷമായി പതിനഞ്ചു വർഷമായി ഇരുപത് വർഷമായി രക്ഷിക്കപ്പെട്ട ആളുകൾ വന്നിട്ട് എന്താ കാരണം എന്താണ് ഒന്നാം നൂറ്റാണ്ടിൽ അവരെല്ലാ ദിവസവും രക്ഷിക്കപ്പെട്ട ആളുകൾ വന്നു ഇവരെല്ലാ ദിവസവും കർത്താവിനെ കുറിച്ച് പറയാതെ ഒരിക്കലും ആളുകൾ രക്ഷിക്കപ്പെടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്നാ എല്ലാ ദിവസവും ആളുകൾ രക്ഷിക്കപ്പെടുന്നെങ്കിൽ യേശുക്കിസ്വിനു വേണ്ടി എല്ലാ ദിവസവും സംസാരിച്ചു അവർ കണ്ടുമുട്ടുന്നവരോടൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വീണ്ടും നോക്കട്ടെ പെട്ടെന്ന് ഞാൻ ആ ഭാഗം ഒന്ന് തീർക്കട്ടെ ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ആ കാലത്തെ ശിഷ്യന്മാർ വരുമ്പോൾ ഉപേക്ഷയായി വിചാരിച്ചു എന്ന എബ്രായ നേരെ സഹോദരിമാരെ ഒക്കെ ടേക്ക് കെയർ ക്രിസ്തീയ സഭയാണ് ജപ്പാനിൽ പോയി വന്ന ഒരു സഹോദരനെ പറയുന്നത് ഞാൻ കേട്ടു ജപ്പാനിലെ നമ്മുടെ സഭകളുണ്ട് പുതിയ സഭകളുണ്ട് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമുണ്ട് അവർ പറഞ്ഞ വാക്ക് എന്നെ വളരെ സ്വാധീനിച്ചു അവർ പറഞ്ഞു ഒരു കുടുംബത്തിൽ നിന്നൊക്കെ ചില ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന സഭയിലുണ്ട് അവർ നല്ല വിശ്വാസികളാണ് എന്നാൽ ആ സഭയുടെ ചുമതലപ്പെട്ട പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൽഡേഴ്സ് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ പ്രായമാകുമ്പോൾ അപ്പനും അമ്മയും നടത്തി കൊടുക്കുന്നത് പോലെ അവര് ചുമതലപ്പെട്ടാണ് ആ കാര്യങ്ങൾ നടത്തുന്നത് അവർക്ക് മറ്റാരുമില്ല ദൈവസഭയുടെ പ്രാരംഭത്തെ നമ്മൾ കാണുന്നു വിധവുമാരെ ദിനംപ്രതി മേസൽ സുസൂക്ഷിക്കുന്ന ദൈവസഭ ഞാനിത് പറയുമ്പോൾ പറയട്ടെ നാട്ടിലെ നമ്മൾ ശ്രദ്ധിച്ചാല് ഇവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവിടെ സഭക്കാരൊക്കെ അരിയും കൊണ്ട് പോകുന്നുണ്ട് ഓരോത്തരത്തും പാവപ്പെട്ടവർക്ക് അരി കൊടുക്കാൻ ഞാനും പോയി അരിയും കൊണ്ടൊക്കെ പോയത് എനിക്ക് ഓർമ്മയുണ്ട് ഏ ഞാനൊന്ന് ചോദിച്ചോട്ടെ അതായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൻ്റെ സഭർ ഓഫ് വൺസ് എവറി ഡേ എല്ലാ ദിവസവും അവർ നോക്കിക്കൊണ്ടിരുന്നു പതിനേഴാം അധ്യായം നോക്കട്ടെ പതിനേഴാം അധ്യായം അപസ്രമൃത്തി തന്നെ പതിനേഴാം അധ്യായത്തിന്റെ പരിശുദ്ധാൻ ബാബ് എന്തിനാണ് ഈ വാക്ക് ആവർത്തിക്കുന്നത് പതിനൊന്നാം വാക്യം നോക്കാട്ടെ അവർ ശ്ലോണിക്കാനുള്ളവരെക്കാൾ ഉത്തോന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു നമുക്കിന്നുള്ള ഏ ആ ആ ബൈബിൾ വേർഷൻസ് കമൻട്രീസ് അങ്ങനെ പഠിക്കാനുള്ള വസ്തുതകളൊന്നും അന്നില്ല അവരുടെ കയ്യിൽ കുറെ ചു ചുരുളുകൾ എഴുത്തുകളൊക്കെയുണ്ട് അവർ ദൈവചനം കേട്ടപ്പോൾ അങ്ങനെയാണോ എന്ന് ദിനം പ്രതി പരിശോധിക്കുകയാണ് വർ സ്റ്റഡിങ് വേറെ സ്റ്റഡിക്രിപ്ചർ ഡെയിലി അത്ഭുതപ്പെടാനില്ല പതിനാറിന്റെ അഞ്ച് നോക്കുകയും അതുകൂടെ വായിച്ച് നമുക്ക് വിടാം പതിനാറാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം അങ്ങനെ എൻ്റെ സൗരന്മാരെ സൗരന്മാരെ അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറച്ച് എണ്ണത്തിൽ ദിവസേന പെരുകി ഓരോ ദിവസവും അവരുടെ എണ്ണം കൂടുകയായിരുന്നു അവരെല്ലാ ദിവസവും ചെയ്തത് നമ്മൾ കണ്ടു ആ വാക്ക് പരിശുദ്ധാൽ മാ ആവർത്തിക്കുകയാണ് ഞാൻ ചോദിച്ചോട്ടെ ഇന്നത്തെ സഭയിൽ എന്താ അങ്ങനെയൊരു ഒരു വസ്തുത കാണാത്തത് ഒന്നാമത് രക്ഷിക്കപ്പെടണമെങ്കിൽ എല്ലാ ദിവസവും കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം കർത്താവിനെ കുറിച്ച് ഒന്നും ആരും രക്ഷിക്കപ്പെടത്തില്ല കേൾക്കാതൊന്നും പറയാതെ കേൾക്കത്തില്ല കേൾക്കാതെ വിശ്വാസം ഉണ്ടാകത്തില്ല അത് അവര് എല്ലാ അവര് കുറച്ചുപേരല്ല സഭ മൊത്തം വേണ്ടി ഇൻവോൾവ് ആയിരുന്നു അവര് കർത്താവിനെ കുറിച്ച് പറഞ്ഞു ദ വേർ ലിവിംഗ് ഇൻ ദ റിയാലിറ്റി ഓഫ് ഹിസ് കമ്മിങ് അവന്റെ മടങ്ങി വരുമന്റെ ആ റിയാലിറ്റിയിൽ എപ്പോ വേണമെങ്കിലും മടങ്ങി വരാം ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു ഞങ്ങളോട് വീട് ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞാൽ വരും ഉണർന്നിരുന്നു അവര് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും എല്ലാ ദിവസവും നമ്മൾ കണ്ടതുപോലെ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുക പാനപാത്രം ആ അപ്പവീഞ്ഞുകളുടെ പാനപാത്രം എല്ലാ ആഴ്ച ഞായറാഴ്ചയും അവരുടെ കരങ്ങളിൽ എടുക്കുമ്പോൾ ഞാൻ വരുവോളും ഇത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ദാറ്റ് വാസ് എ റിയാലിറ്റി ഇൻ ദെയർ ഹൗ ഇൻ ദയർ ഹാർട്ട് അവര് അതുകൊണ്ടാണ് പറഞ്ഞത് മാറ നാഥ അല്ലയോ കർത്താവെ വരണേ അവരുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഞാൻ ഓർപ്പിക്കട്ടെ ആദ്യ മൂന്ന് നൂറ്റാണ്ടിൽ ഇത് നിറഞ്ഞു നിന്നതുകൊണ്ട് ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടതായി സഭയുടെ ചരിത്രം രേഖപ്പെടുത്തി ഞാൻ ഇങ്ങനെയും പറയാറുണ്ട് കർത്താവ് പറയുകയാണ് ഞാന് ഏ ഡി രണ്ടായിരത്തി മൂന്നിലെ വരികയും സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർത്താവ് അന്ന് പറഞ്ഞു ഏ ഡി രണ്ടായിരത്തി ഈ വർഷം മിക്കവാറും വരാൻ സാധ്യതയുണ്ടാ പലരും പറയുന്നത് യഹൂദന്മാർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിക്കവാറും അവരുടെ മഷിയ വരുമെന്ന് അവരിൽ ഒരു ഭാഗം വിശ്വസിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കർത്താവ് വരത്തില്ലെന്ന് പറയാൻ നിവൃത്തിയില്ലാതെ വണ്ണം അത്ര ഗൗരവമേറിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ് അവള് കർത്താവ് വന്ന് പറഞ്ഞു നിൽക്കട്ടെ ഞാൻ ഏടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വരും സഭാചരിത്രം എങ്ങനെ ഇരുന്നേനെ ഈ പുതിയ നിയമത്തിൽ അപസമൃത്തി എങ്ങനെ ഇരുന്നേനെ ഇന്നത്തെ സഭയുടെ ചരിത്രം പോലെ ആയിരുന്നേ എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ പൊതുവിൽ പറയുകയാണ് ഇന്നത്തെ സഭയുടെ ചരിത്രം പോലെ ആയിരുന്നതിനെ അന്നത്തെ സഭയുടെ ചരിത്രം അവർ ഡിഫറൻ്റ് ആയിരുന്നതിൻ്റെ കാരണം യേശുക്ക് സ്വനം മടങ്ങി വരവാണ് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഒന്നെടുത്തെ ഞാൻ ആ ഭാഗങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് സോ ഇറ്റ് ഈസ് വെരി ഫ്രഷ് ഇൻ മൈ മൈ എന്റെ അത് വളരെ ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് നോക്കുക ഏഴ് സഭകളുടെ ദൂത് പ്രവചനാത്മാവിൽ പറഞ്ഞതാണെന്ന് തെളിയിച്ചേരാനായിട്ട് കഴിയും ഞാൻ ആ തെളിവെടുക്കാനായിട്ട് പോകുന്നില്ലേ സഭ അത് രണ്ടാം അധ്യായത്തിന്റെ എട്ട് തൊട്ട് വരെയുള്ള വാക്യം കർത്താവോടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ മരിച്ചവനായിരുന്നു ജീവിക്കുന്നു മരണപര്യന്ത വിശ്വസനായിരിക്കാം എന്നാൽ ജീവികരുടെ പ്രാപിക്കും റോമൻ സാമ്രാജ്യം അവരെ കൊന്നൊടുക്കി ഇരുന്നൂറ് വർഷം തുടർമാനമായി ക്രിസ്ത്യസഭയെ കൊന്നൊടുക്കിയ ചരിത്ര കാലഘട്ടത്തിൽ കർത്താവനോട് പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുന്നു നിങ്ങൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൽ ജീവികരുടെ പ്രാവി ഭയപ്പെടേണ്ട അവരുടെ വസ്തുക്കൾ കണ്ടുകെട്ടി അവരെ അവർക്ക് ജോലികൾ നഷ്ടപ്പെട്ടു അവർ പിക്ഷക്കാരെ പോലെ ജീവിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട് കാറ്റകോംസിലൊക്കെ ഒളിച്ചിരുന്നിട്ട് ജീവൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ച് ജീവിച്ച ഒരു കൂട്ടം വിശ്വാസികൾ ദരിദ്രന്മാർ അവരോട് കർത്താവ് പറഞ്ഞു ഒമ്പതാം വാക്യത്തിൽ നീ ധനവാനാകുന്നതാനും ഞാൻ നിന്റെ ദാരിദ്ര്യവും ഓക്കെ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു നീ ധനവാനാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ ലോകത്തിൽ ദാരിദ്ര്യം അനുഭവിച്ച കഷ്ടതയെ അനുഭവിച്ച സ്വർഗത്തിൽ ധനികന്മാരായി ഒരു കൂട്ടം ആളുകളെ കാണും എന്താ കാരണം അവന്റെ നാമ നിമിത്തം അവരിതൊക്കെ സഹിച്ചു വിട്ടുകളഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ അതിന്റെ ശേഷം പെർഗമോ സഭയുടെ ചരിത്രം വരികയാണ് പന്ത്രണ്ടാമത്തെ വാക്യം തുടങ്ങി ഏതാണ്ട് എ ഡി മുന്നൂറ്റി പന്ത്രണ്ടോട്ടുള്ള ചരിത്രമാണ് ക്രിസ്തന് ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറി റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമായി ക്രിസ്ത്യ സഭയ്ക്ക് സ്വത്തുക്കൾ തിരിച്ചു കിട്ടുന്നു സ്ഥാനങ്ങൾ കൊടുത്തു അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങളും ഒക്കെ ലഭിച്ചു ക്രിസ്തഞ്ജിനോ ചക്രവർത്തിയായി കഴിഞ്ഞു സഭയ്ക്ക് മിക്കവാറും ചക്രവർത്തിയോടുകൂടെ അവരുടെ ഗവൺമെന്റ് ജോലികളൊക്കെ ക്രിസ്ത്യാനികൾക്ക് കിട്ടി കർത്താവ് അവരോട് പറയുന്ന കാര്യം നോക്കി അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ എവിടെ കർത്താവ് പറയുകയാണ് നീ എവിടെ പാർക്ക് നിന്നും ആ വാക്ക് അണ്ടർലൈൻ ചെയ്ത് നീ എവിടെ പാർക്ക് നിന്നും മോക്ഷയാത്രക്കാരെ പോലെസുമായി ലോകത്തിൽ ജീവിച്ച സഭ ഈ ലോകത്തിൽ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി അവർ ലോകത്തിൽ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി ഐ നോ വേർ യു ഡ അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടമാണ് നീ എവിടെ പാർക്കുന്നെന്ന് എനിക്കറിയാം എന്തിനാ കർത്താവ് ആ വാക്ക് പറഞ്ഞത് സഭയുടെ ക്യാരക്ടർ മാറി സഭ അതുവരെ അവർ അന്യനും പരിദേശികളുമായിരുന്നു അവർ കഷ്ടം സഹിച്ചു അവർ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ് ഇവിടെ തൊട്ട് ചരിത്രം നോക്കേ ഇവിടം തൊട്ടേ ചരിത്രം നിങ്ങളെ നോക്കേ പിന്നീട് എന്താ സംഭവിച്ചത് ക്രിസ്തുജിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായ ശേഷം നമ്മൾ അടുത്ത സഭയുടെ ദൂത് വരുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചു ആ കാലഘട്ടത്തിന് ഒരു പേര് അന്ധകാര യുഗം ഡാർക്ക് ഞാൻ ഓർത്തു പോവുകയാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വൺ സീറോ നയൻ ഫൈവ് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി പോപ്പ് അർബൻ ടു അന്ന് കാത്തലിക് ചർച്ച ലോകത്തിലുള്ളൂ അന്ന് വേറെ സഭകളില്ല പ്രോട്ടൻസൻ സഭകൾ ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലാണ് അഞ്ഞൂറ് അഞ്ഞൂറിലധികം വർഷമേ ആയിട്ടുള്ളൂ പ്രോട്ടൻസൻ ചർച്ചുണ്ടായത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പോപ്പ് അർബൻ ടു എന്ന് പറയുന്ന പോപ്പാണ് കൽപ്പന കൊടുക്കുന്നത് വാളെടുക്കാൻ വാളെടുത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൊന്നവരെ കൊല്ലണം ക്രിസ്തുവിനെ കൊന്നവരെ കൊന്ന് അവിടെയുള്ള വിശുദ്ധ സ്ഥലങ്ങൾ മോചിപ്പിക്കണം അവിടെ നിന്ന് മാർച്ച് ചെയ്തു യൂറോപ്പിൽ നിന്ന് മാർച്ച് ചെയ്തു കുട്ടികൾ മാർച്ച് ചെയ്തു വാളെടുത്തുകൊണ്ട് മാർച്ച് ചെയ്യുകയാണ് അതിൻ്റെ പേരാണ് ക്രിസ്ത്യൻ ക്രൂസഡേസ് സഭയുടെ ചരിത്രത്തിൽ അന്ധകാര യുഗമെന്ന് പറയുകയും കറുത്ത ലിപിയിൽ വെച്ച ചരിത്ര സംഭവമാണ് അവിടെ ചെന്ന് വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ് ക്രിസ്ത്യാനികൾ ആരാ ആരുടെ കൽപ്പനയാ പോപ്പിന്റെ കൽപ്പന പോപ്പിന്റെ കൽപ്പന എന്റെ പ്രിയപ്പെട്ടവരെ സെനഗോഗിൽ പ്രാർത്ഥിക്കുന്നവരെ വളഞ്ഞു നിന്ന് തീയിട്ട് അതിനകത്തിട്ട് ചുട്ട് അവർ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു ആ വിധത്തിൽ വാളുകൊണ്ട് വെട്ടിക്കൊന്നു ആര് ആര് സഭ ഞാൻ ഒരു കാര്യം പറയാൻ അത്രേ എടുത്തു പറഞ്ഞത് എന്താണ് അതിന്റെ കാരണം അതിന്റെ കാരണം ഞാൻ പറയാം ഏർ യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അടുത്ത് അതിന്റെ കാരണം ഞാൻ പറയാം യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം സഭാ ചരിത്രത്തിൽ മായിച്ചു കളയാൻ വയ്യാത്ത ഇരുണ്ട ഒരു അധ്യായം അപ്പൊ യോഹനാന സുശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യം ഒന്നെടുത്താട്ടെ മുപ്പത്താറാം വാക്യം യോഹനാൻ പതിനെട്ടിന്റെ മുപ്പത്തി ആറ് എന്റെ രാജ്യം ഐഹികമല്ല എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്തവണ്ണം എന്റെ ചേപകര എന്നോട് പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഏഷ്യനിസ്റ്റം എടുത്തു പറയുകയാണ് മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് എന്റെ രാജ്യം ഇവിടെയുള്ളതല്ല ഇവിടെ രാജ്യം സ്ഥാപിക്കാൻ അവൻ ശ്രമിച്ചില്ല അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വാൾ ഉറയിലിടാനായിട്ട് പറഞ്ഞു വാൾ ഉറയിലിടാൻ പറഞ്ഞു എന്താ കാരണം ഇവിടെ ലോകത്തിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ വന്നവനല്ലേ ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ ഈ വാളെടുക്കുന്നവരൊക്കെ ആരാ ഈ വാളെടുക്കുന്നവരാരാണ് ഏത് മതത്തിലുള്ളവർ വായിക്കൊള്ളട്ടെ ഈ വാളെടുക്കുന്നവർ ആരാണെന്ന് അറിയാമോ ഈ ലോകത്തിൽ സാമ്രാജ്യം സ്ഥാപിക്കാനാ അവരുടെ രാജ്യം ഈ ലോകത്തിലാണ് എന്നാൽ ക്രിസ്തുവിന്റെ രാജ്യം എവിടെയാണ് ക്രിസ്തുവിന്റെ രാജ്യം ഐഹികമല്ല ഇറ്റ് ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ എന്തിനാ ക്രിസ്ത്യ ഗോളത്തിൽ ക്രിസ്ത്യൻ ക്രൂസേഡേഴ്സിന്റെ ചരിത്രം വന്നത് എന്തിനാണ് അവർ വാളെടുത്തത് പ്രത്യാശയില്ലേ അന്ധകാരയുഗം കർത്താവായ രണ്ടാം വരവ് എന്നൊക്കെ പറഞ്ഞാൽ ആരറിഞ്ഞു ആര് പറഞ്ഞു ഏത് സഭക്കാരറിഞ്ഞു ഏർ ഞാന് ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്നെ സാമുദായിക പശ്ചാത്തലത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ ഇന്ത്യക്ക് വെളിയിൽ ഒരു രാജ്യത്തിൽ എന്നെ അവർ തന്നെ കൊണ്ടുപോയി കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണം ഞാൻ അവർക്ക് വേണ്ടി ക്ലാസ് എടുത്തപ്പോൾ ആ പല വിഷയങ്ങൾ എടുത്തപ്പോൾ ഉൽപ്രാപണം എന്ന വിഷയം പഠിപ്പിച്ചപ്പോൾ എന്നോട് അതിൽ വളരെ ബാങ്കിൽ ജോലി ചെയ്യുന്ന വലിയൊരു ഉദ്യോഗസ്ഥൻ എന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ് ഇത് ബൈബിളുണ്ടോ ഇത് ബൈബിളുണ്ടോ ഈ ഉത്പ്രാവണം എന്ന് പറയുന്നത് ബൈബിളുണ്ടോ അദ്ദേഹം ചോദിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നില്ല എന്തിനാണ് ഡാഷ് ഞങ്ങളുടെ ഇത് പഠിപ്പിക്കാത്ത ഇട്ടിട്ടില്ല നോക്കുക നമ്മൾ കണ്ടു അന്ധകാര യുഗത്തിൽ ഈ കഥാവിന്റെ രണ്ടാം വരവെന്നുള്ള ആ വിഷയം വിട്ടുകളഞ്ഞു ആ മനുഷ്യരെ എങ്ങനെയായി സാധാരണ മനുഷ്യരായി വാളെടുക്കുന്നവരായി പോരാട്ടം നടത്തുന്നവരായി നമ്മൾ കണ്ടു ഏ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്ന ഒരു പ്രത്യാശയാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവെന്നുള്ള വിഷയം ആ ഉൽപ്രാവണം ഏത് സമയത്തും നടക്കുമെന്നുള്ളത് ആ പ്രത്യാശയാണ് ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് മത്താട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം രണ്ടാം വരുമിനെ കുറിച്ച് പറയുകയാണ് ശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്ക് നാപ്പത്തി എട്ടാമത്തെ വാക്ക് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോട് ചെന്നുകുടിപ്പാനും തുടങ്ങിയാൽ അദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാളെങ്കിലും യജമാനൻ വന്നവരെ ദണ്ഡിപ്പിക്കും ഓ ആ വാക്ക് നോക്കാട്ടെ യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയുന്നു ഇവിടെ എന്തോ സംഭവിക്കുന്നു അടിയും വഴക്കും ഉണ്ടാക്കുന്നു ഇവിടെ അടിയും വഴക്കും ഉണ്ടാക്കുന്നു എന്താ കാരണം യജമാനൻ ഇപ്പോഴൊന്നും വരത്തില്ല യജമാനം വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയുകയാണ് അവരുടെ വിശ്വാസം പ്രതിഫലിക്കുകയാണ് ഈ വഴക്കിലൂടെ ഞാൻ ചോദിച്ചോട്ടെ യേശുക്ക സുവരാറ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ളതിനെ പോകുമോ എവിടെങ്കിലും വഴക്കുണ്ടാക്കാനോ എവിടെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ അവൻ പോകുമോ അവന്റെ ലക്ഷ്യം അവൻ വരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ അംഗീകരിക്കപ്പെട്ടവനായി നിൽക്കണം അവൻ അതിനു വേണ്ടി രാവും പകലും അധ്വാനിക്കുകയും കർത്താവിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യണം നമ്മൾ കണ്ടു സഭയുടെ ഏ സഭ ലോകത്തിൽ സെറ്റിൽ ചെയ്യുന്നു കർത്താവ് ആ പെർഗമോ സഭയോട് പറഞ്ഞു വെളിപ്പാട് പന്ത്രണ്ടിന്റെ പതിമൂന്നിൽ നീ എവിടെ പാർക്കുനിന്ന് ഞാൻ അറിയും ഐ നോവലത്ത് സഭാചരിത്രത്തിന് വന്ന മാറ്റം നമ്മൾ കാണുകയാണ് ഞാനിത് പഠിച്ചപ്പോൾ വേറൊരു കാര്യം കൂടെ ചിന്തിച്ചു എന്നെ കേൾക്കുന്ന ഏറിയ പങ്കും അമേരിക്കയിൽ നിന്നാണ് എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്കൊരു വാഷിംഗ്ടണിൽ ഒരു ബെല്ലുണ്ട് അതിൻ്റെ പേരാ ലിബേർട്ടി ബെൽ ലിബേർട്ടി ബെൽ ഈ ലിബേർട്ടി ബെല്ലില് ബൈബിളിലെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട് അത് യോവൽസ് ലേവിയ പുസ്തകം ഇരുപത്തഞ്ചിന്നായിരത്തേക്ക് എന്തിനാ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആദിമ ആ രാജ്യം സ്ഥാപിച്ച മുറുപിതാക്കന്മാർ അത് എഴുതി വെച്ചത് ഈ ഈ ലിബേർട്ടി വെല്ലിന്റെ അവിടെ ലേവിയ പുസ്തകം ഇരുപത്തി അഞ്ചിന്റെ പതിനാറാമത്തെ വാക്യമാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ലേവിയ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യമാണ് അവിടെ സോറി അവർ എഴുതി വെച്ചിരിക്കുന്ന പത്താം വാക്യമാണ് ദേശത്തെല്ലാടവും സകലനിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം ഏർ സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം ഏർ ഇത് ഇത് ലിബേർട്ടി ബെല്ലിൽ ഇത് കൊത്തിവെച്ചിട്ടുള്ളൂ സകലർക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം അത് ഇവിടെ എടുത്ത യോവേൽ സംവത്സരത്തിൽ യോവേൽ സംവത്സരം ഞാൻ ചുരുക്കി പറയട്ടെ ഇരുപത്തഞ്ചാം അധ്യായം മുഴുവൻ നമ്മൾ പഠിക്കണം ഈ യോവേൽ സംവത്സരത്തിന്റെ പ്രത്യേകത യഹൂദന് ദൈവം ഭൂമി ഭാഗിച്ചു കൊടുത്തു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു അവന് കടമുണ്ടായി അവന്റെ ഭൂമി നഷ്ടപ്പെട്ടു ഏത് സാഹചര്യവും ആയിക്കോട്ടെ അവന്റെ ഭൂമി നഷ്ടപ്പെട്ട് വേറെ ഒരു ചെന്നതായി എന്നിട്ടും കടൽ തീർന്നില്ല അവരുടെ പിതാക്കന്മാർ അടിമകളായി മാറി അവരുടെ പിതാക്കന്മാർ അടിമകളായി മറ്റു വീടുകളിൽ പണിയെടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്കപ്പനെ നഷ്ടപ്പെട്ടു വീട്ടുകാർക്ക് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പക്ഷേ അൻപത് വർഷം കൂടുമ്പോൾ അൻപതാമത്തെ വർഷം ഏഴ് ശബത്തിയറ് കഴിയുമ്പോൾ ഏഴേഴ് നാല്പത്തിയൊമ്പത് ഏ നാൽപ്പത്തി ഒമ്പത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏഴ് ശബത്തിയറ് കഴിയുമ്പോൾ അൻപതാമത്തെ വർഷത്തിന്റെ പേരാണ് ജൂബിലിയർ അന്നൊരു കാഹള ധ്വനിയുണ്ട് ആ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടും അവരുടെ പിതാക്കന്മാർ മടങ്ങി വീട്ടിൽ വരും ഞാൻ ചോദിച്ചോട്ടെ എവറി ഈസ് ബീങ് റീസ്റ്റോർഡ് ഇസ്രേലിൽ ഇതുപോലൊരു സന്തോഷത്തിന്റെ ദിവസം ദിവസമുണ്ടോ അവരുടെ പിതാക്കന്മാർ മടങ്ങി വരുന്നു അടിമകളായിരുന്ന പിതാക്കന്മാർ സ്വാതന്ത്ര്യം പ്രാപിച്ച് അവരുടെ വീട്ടിൽ മടങ്ങി വരുന്നു അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്നു അവരുടെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടുന്നു ദരിസ് എ ജൂബിലി ഇയർ ഓർ ദ ഇയർ ഓഫ് ലിബർട്ടി നമ്മുടെ കർത്താവിന്റെ വരവിൽ അത് സംഭവിക്കും അതിൻ്റെ ഒരു നിഴലാണിത് എന്നാൽ ഇവിടെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ജൂബിലി ജൂബിലിയറിനുള്ള ബന്ധത്തിൽ കർത്താവിന്റെ രണ്ടാം വരവിൻ്റെ മഹത്വപൂർണ്ണമായ ഒരു നിഴലാണ് ഞാൻ ഓർപ്പിക്കട്ടെ വസ്തുക്കൾ കൈ വ്യയം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭൂമി വിൽക്കുമ്പോൾ കൈ കൈമാറ്റം ചെയ്യുമ്പോൾ അവർക്ക് ദൈവം ഒരു പ്രമാണം കൊടുത്തു ഈ വസ്തുവിന്റെ വില എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ഒരു തന്നെ ഭൂമി ഞാൻ മേടിച്ചു പക്ഷെ ജൂബിലിയറിൽ അത് തിരിച്ചു കൊടുക്കണം ജൂബിലിയറിനെയും രണ്ടു വർഷമേ ഉള്ളെങ്കിൽ ഈ ഭൂമിക്ക് എന്നോ വിലയുണ്ട് ഏ ജൂബിലിയറിനെ നാല്പത് വർഷം കൂടെ ഉണ്ട് അല്ലെങ്കിൽ നാപ്പത്തഞ്ചു വർഷം ഉണ്ടെങ്കിൽ ഭൂമിയുടെ വില കൂടും കാരണം അവന് നാപ്പത്തഞ്ചു വർഷം അതിന്റെ വിളവെടുക്കാം പക്ഷേ ജൂബിലിയറിന് ഇനി രണ്ടു വർഷം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആ ഭൂമിയുടെ വില എന്തവാ ദൈവം പറഞ്ഞ വാക്ക് നോക്കാട്ടെ ഏ ദൈവം പറഞ്ഞ വാക്ക് നമുക്ക് ആ വാക്കും നോക്കാം ഇരുപത്തി അഞ്ചിന്റെ പതിനാറാമത്തെ വാക്ക് സിസ്റ്റർ ഒന്ന് വായിച്ചാട്ടെ ഇരുപത്തി അഞ്ചിന്റെ പതിനാറാം വാക്യം ലേബിയ ഫുസം ഇരുപത്തിയഞ്ചിന്റെ പതിനാറ് സമ്മത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തണം സമ്മത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തണം അനുഭവത്തിന്റെ കാലസംഖ്യ കൊത്തവണ്ണം അവൻ നിനക്ക് വിൽക്കുന്നു ആ വാക്ക് അണ്ടർലൈൻ ചെയ്തു കൊള്ളുക അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു സമ്മത്സരങ്ങൾക്കനുസരിച്ച് വേണം ഭൂമിയുടെ വില ഇവിടെ ഒന്ന് പറയട്ടെ സമ്മത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തണം സമ്മത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തണം ഞാന് ഇതിന്റെ ഒരു ആത്മീക പൊരുൾ പറയട്ടെ യേശു ക്രിസ്തു വരാറായി ഉൽപ്രാവളം എന്ന വിഷയം ഭരിച്ചിരുന്ന ആ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ഭക്തന്മാർക്ക് അവരുടെ ഭൂമിയുടെ വില എങ്ങനെയാണ് അവരതിന് വില കൽപ്പിച്ചില്ല അവരതിന് വില കൽപ്പിച്ചില്ല അതുകൊണ്ടാണ് അവർക്ക് അത് വിറ്റുകൊണ്ടൊന്ന് കൊടുക്കുവാൻ സാധിച്ചത് സ്വത്തുക്കളൊന്നും അവർക്കൊന്നുമല്ലായിരുന്നു ഞാനിവിടെ ഇരുന്നപ്പോൾ ഇപ്പോൾ ഓർക്കയാണ് സി ടി സ്റ്റഡ് എന്ന് പറയുന്ന ആഫ്രിക്കയിൽ കത്താവിന്റെ വേലയിൽ ഏർപ്പെട്ട ഒരു പ്രസിദ്ധനായ ദൈവദാസനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ഞാൻ കണ്ടത് മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല ഇംഗ്ലണ്ടിലെ ഒരു ക്രിക്കറ്റ് പ്ലെയർ ഭയങ്കരനായ ധനികനായ ഒരു മനുഷ്യനാണ് സിറ്റി സ്റ്റാൺ ആ സിറ്റി സ്റ്റഡ് സിറ്റി സ്റ്റഡിന്റെ വീടിന്റെ ഇംഗ്ലണ്ടിലെ വീടിന്റെ ഒരു പടം ഒരു കൊട്ടാരം പോലെയുള്ള ഒരു വീട് പക്ഷെ അതിന്റെ കോളിൽ ഒരു പടമുണ്ട് വൃദ്ധനായ സിറ്റി സ്റ്റാൺ ഒരു ചാരു കസറയിൽ ഒരു കുടിലിന്റെ മുന്നിൽ ഇങ്ങനെ വിശ്രമിക്കുന്നു ഒരു കൊട്ടാരത്തിൽ പാർത്ത മനുഷ്യൻ ഒരു കുടിലിന്റെ മുന്നിൽ ഒരു ചാരുകസറയിൽ ചരിഞ്ഞു കിടക്കുന്ന പടമാണ് എൻ്റെ മനസ്സിൽ മായാതെ കിടന്ന ആ ചിത്രം സി ടി സ്റ്റഡ് എന്തിനാണ് ഈ കൊട്ടാരം പോലെയുള്ള വീടും അവിടെയുള്ള സുഖ സൗകര്യങ്ങളും അവിടെയുള്ളതെല്ലാം വിട്ടിട്ട് ആഫ്രിക്കയിൽ കർത്താവിന് വേണ്ടി ജീവിതം ചെലവഴിച്ച് ഒരു കുടിലിൽ ഒരു ഒരു ചാരികസറയിൽ ഉറങ്ങുന്ന കിടക്കുന്ന സീറ്റി സ്റ്റണ്ട് അവൻ അറിയാം അവൻ പ്രിയം വെച്ച കർത്താവ് വരും ഈ ഭൂമിയുടെ വില ഒന്നുമില്ല ഈ ഭൂമിയുടെ വില ഒന്നുമില്ല ഒന്നാം നൂറ്റാണ്ടിൽ അവർക്ക് വിലയില്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടത് എന്താ ഞാൻ ഏത് സമയവും വരും നമ്മൾ തീത്തോസിൽ വായിച്ചു നമ്മുടെ മഹാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു ക്രിസ്തുൻ്റെ ആ വരവിനെ കാത്തിരിക്കുന്നത് നമ്മളെ സുബോധത്തോടെ ദൈവഭക്തിയോടെ നീതിയോടെ ജീവിപ്പാൻ നമ്മളെ ശിക്ഷിച്ചു വളർത്തുകയാണ് കർത്താവ് വരാറായില്ലേ ആയി കർത്താവ് വരാറായി ഇസ്രയേൽ സന്ദർശിച്ചപ്പോൾ ചാപകിടലിന്റെ തീരത്ത് ഞാൻ പോയപ്പോ അവിടെ കുമ്പ്രാൻ കേവ്സ് എന്ന് പറയുന്ന അവിടെ ഗുഹകൾ ഞാൻ കണ്ടു ഒരുപാട് ഗുഹകളുണ്ട് എന്നാൽ നിങ്ങൾക്കറിയാമോ യശ്യാപ്രവാചകന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചുള്ളുകളൊക്കെ കിട്ടിയത് ഈ കുമ്രാൻ കെയവ്സിൽ നിന്നാണ് അവരാരായിരുന്നു എന്നറിയാമോ അവര് അവരുടെ വിശ്വാസം ഒരു കൂട്ടം യഹൂദന്മാർ വിശ്വസിച്ചു അവരുടെ മഷിക പ്രത്യക്ഷപ്പെടാതായി അവരുടെ മഷിക വരുമെന്നുള്ള ഒരാവേശം അവരുടെ മനസ്സിൽ അലതല്ലിയപ്പോൾ ഈ ലോകത്തിന്റെ ഭൗമികമായ ഒന്നും വേണ്ട എന്ന് വെച്ച് അതെല്ലാം ഉപേക്ഷിച്ച് ചാവുകടൽ വെറും മരുഭൂമി പോലെയുള്ള പ്രദേശത്ത് അവിടെ ഗുഹയ്ക്കുള്ളിൽ പാർത്ത് ഒന്നിച്ചവർ പ്രാർത്ഥിച്ചും ഒന്നിച്ച് ദൈവജനം കൈകാര്യം ചെയ്തും അവരുടെ ആയുസ് മുഴുവൻ അങ്ങനെ ചെലവഴിച്ചവരാണ് ഈ കുമ്രാനിൽ താമസിച്ചത് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു സമ്മത്സരങ്ങൾ ഏറിയിരുന്നാൽ ഭൂമിയുടെ വില കൂടും സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ അതിൻ്റെ വില കുറയും ആ ജൂബിലിയർ ആ കാഹളുനിയുടെ സമയം അടിച്ചിരിക്കുകയാണ് ഞാനിത് വായിച്ചപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചപ്പോൾ പത്രോസ് റോസ് രേഖപ്പെടുത്തിയത് ഞാനൊന്ന് രേഖ വായിച്ചോട്ടെ ഞാനത് പറയാതിരുന്നത് ശരിയല്ല പുതിയ നിയമത്തിൽ മലയാള ഭാഷയിൽ നമ്മൾ മലയാളത്തിലെ ബൈബിളാണ് യൂസ് ചെയ്യുന്നത് മലയാള ബൈബിളും ഇംഗ്ലീഷ് ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഒരു വാക്ക് മൂന്ന് വാക്യത്തിൽ വിട്ടുകളഞ്ഞു മലയാളത്തിൽ അത് നമുക്ക് നോക്കാം ആദ്യം പത്രോസ് പറഞ്ഞു വന്നെടുക്കാം രണ്ട് പത്രോസ് മൂന്നാം അധ്യായം സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ ത്രീ രണ്ട് പത്രോസ് മൂന്നാം അധ്യായം രണ്ട് പത്രോസ് മൂന്നാമത്തെ അധ്യായം സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ ത്രീ രണ്ട് പത്രോസ് അല്ല സിസ്റ്റർ രണ്ട് പത്രോസ് രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യം രണ്ട് പത്ത് റോസ് മൂന്നിന്റെ പതിനൊന്നും പന്ത്രണ്ടും ഇങ്ങനെ ഇവയൊക്കെ വഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുറ്റഴുവാനും മൂല്യപദാർത്ഥങ്ങൾ വെന്തുരുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിയും അണ്ടർലൈൻ ചെയ്തു കൊടുക്കുക ദൈവ ദിവസത്തിൻ്റെ വരവ് ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബത്തപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭന്തിമുള്ളവരായിരിക്കണം ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ഫോർ ഹേസനിങ് ദ കമ്മിംഗ് ഓഫ് ദ ലുക്കിംഗ് അവന്റെ വരവിന്റെ ദിവസത്തെ നോക്കി പാർത്ത് അതിന് ബദ്ധപ്പെടുത്തുക ആ ബന്ധപ്പെടുത്തുക എന്ന വാക്കിന്റെ അർത്ഥം ആകാംക്ഷയോടെ കാത്തിരിക്കുക ആകാംക്ഷയോടെ കാത്തിരിക്കുക ഞാൻ മൂന്ന് വേദഭാഗം ഏഹ് പുതിയ നിമിത്ത കാണിക്കുകയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിളി നിങ്ങൾ ആ വാക്യം നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളി നിങ്ങളൊന്ന് വായിക്കുമ്പോൾ എന്തിനാണ് ഈ മൂന്ന് വാക്യത്തിലും ആ പദം വിട്ടുകളും നിങ്ങൾ മനസ്സിലാക്കും ഒന്ന് ഫിലിപ്പ് ലഹനം അധ്യായത്തിന്റെ ഫിലിപ്പ് ലഹനം മൂന്നാം അധ്യായത്തിന്റെ അതിൻ്റെ ഇരുപതാമത്തെ വാക്യം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായി യേശുഖ സുരക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അങ്ങനെയല്ല ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ വായിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈഗർലി വെയിറ്റ് ഫോർ ദ സേവിയർ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് കർത്താവായ കർത്താവ് വരവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഈഗർലി എവിടെയാ ഈഗർലി എന്നുള്ള വേർഡ് വിട്ടു കളഞ്ഞു മലയാളത്തിൽ തീർന്നില്ല രണ്ടാമത്തെ വാക്കെടുക്കാം വാക്യം ഒന്നുകൂരിഞ്ചിയർ ഒന്നാം അധ്യായം ഒന്നുകോരിന്തിയർ ഒന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം നോക്കാം ഒന്നുകോരിഞ്ചിയർ ഒന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെ നിങ്ങൾ ഒരു നമ്മുടെ കർത്താവു യേശു ക്രിസ്തു പ്രത്യക്ഷതയ്ക്ക് കാത്തിരിക്കുന്നു ഇംഗ്ലീഷിൽ ഇച്ചറിയുടെ വ്യത്യാസമാണ് ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദ റെവലേഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അവിടെയും പറഞ്ഞിരിക്കുന്നത് ഈഗർലി വെയ്റ്റിംഗ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു മൂന്നാമത്തെ വാക്കുകൂടെ ഞാൻ കാണിച്ചോട്ടെ എബ്രാലേന ഒമ്പത് ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം നോക്കാം വാക്യം അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ഒരിക്കൽ രണ്ടാമതും കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി പാപം കൂടാതെ പ്രത്യക്ഷനാകും പാപം കൂടാതെ പ്രത്യക്ഷപ്പെടും ടു ദോസ് ഈഗർലി വെയിറ്റ് ഫോർ ഹിം ീഗർലി വെയിറ്റ് ഫോർ ഹിം അവന് വേണ്ടി ഈഗർലി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവര് മൂന്ന് വേദവാകത്തിൽ പുതിയ നിയമത്തില ഈഗർലി എന്നുള്ള വീട് വിട്ടുകൾ എന്റെ മനസ്സിൽ വന്ന ആശയം എന്താണെന്ന് അറിയാമോ ഞാൻ പറയാം കർത്താവിന്റെ മനസ്സിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവന്റെ അന്ത്യപ്രാർത്ഥനയിലുണ്ട് ആ മഹാപൗരോത്യ പ്രാർത്ഥനയിലുണ്ട് യോഹൻ ഞാൻ പതിനേഴിന്റെ ഇരുപത്തിനാലിൽ പിതാവേ നീ എനിക്ക് തന്ന മഹത്വം അവർ കാണണം ഞാനിരിക്കുന്ന ഇടത്തിൽ അവരെന്നോടുകൂടെ ഇരിക്കണം ഞാനിരിക്കുന്ന ഇടത്തിൽ അവരെന്നോടുകൂടെ ഇരിക്കണം അതാണ് കർത്താവിന്റെ ആഗ്രഹം നമ്മൾ ഓർക്കണം എഫ് എസ് എല്ല ഒന്നിന്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യം വായിക്കുമ്പോൾ എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ സഭ ആ വാക്കിന്റെ അർത്ഥം എന്താണ് എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ സഭ എല്ലാം നിറയ്ക്കുന്നത് കർത്താവാണ് പക്ഷെ അവന്റെ നിറവ് എന്താണ് സഭയാണ് ഓ ഒന്ന് ചിന്തിച്ച് നോക്കേ സകലോ നിറയ്ക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണ് പക്ഷെ അവന്റെ നിറവെന്ന് പറയുന്നത് അവന്റെ സഭയാണ് മറ്റു വിധത്തിൽ പറഞ്ഞാൽ എല്ലാം ഉള്ള ദൈവത്തിന്റെ പുത്രൻ അല്ലെങ്കിൽ തൃത്വത്തിൽ രണ്ടാമനായവൻ തന്നെത്താൻ അവൻ താഴ്ത്തുകയാണ് അവന് സന്തോഷിപ്പാൻ അവന് സംതൃപ്തി അടയുവാൻ അവൻ നിറയുവാൻ അവൻ തന്റെ സഭയുടെ സാന്നിധ്യം കൊതിക്കുന്നു അവനതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൻ ദൈവമാണ് പക്ഷേ ഹി ലിമിറ്റഡ് ഹിംസെൽഫ് ഞാൻ ഇങ്ങനെ പറയട്ടെ ആദമിന് ഒരു ഔവയെ കിട്ടി ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ് ഒരു ദൈവദാസൻ രേഖപ്പെടുത്തി ഞാൻ വായിച്ചു ഭാഷ അറിയാവുന്ന ഒരാൾ ആ വാക്ക് അതിന്റെ ആശയം നമ്മുടെ ഭാഷാന്തരത്തിൽ വന്നിട്ടില്ല ഔവയെ കണ്ടപ്പോൾ വോ അവൻ അത്ഭുതപ്പെട്ടു പറയുകയാണ് അവൻ്റെ കൂട്ടിരിക്കുന്ന ഒരു സൃഷ്ടി ഓ അവൻ അത്ഭുതപ്പെട്ടു സൈമിസാറൊക്കെ അത് വർണ്ണിക്കാൻ നോക്കി ഏ ചന്ദ്രൻ ചന്ദ്രൻ ഇറങ്ങി വന്നതാണോ നോക്കിയാ സൈമിസാറൊക്കെ ചോദിച്ചിരിക്കുന്ന വേദവിഹാരത്തിൽ ഏഹ് കാരണം നമ്മളാ എമോഷൻ ഒന്ന് ചിന്തിച്ച് ആദ്യമായ ഒരു സ്ത്രീയെ അതും ഞാൻ ചിന്തിക്കുന്നു സ്ത്രീകളിൽ ഏറ്റവും സൗന്ദര്യവതി അവ തന്നെയായിരിക്കും കാരണം എന്നാ ദ പെർഫെക്ഷൻ ഓഫ് ഗോഡ്സ് ഹാൻഡ് ഹാസ് മേഡ് എയർ സോപ്പർഫെക്ട് സൗന്ദര്യത്തിൽ അവൾ അഗ്രഗണ്യ തന്നെയാണ് അവളെ അവന്റെ മുന്നിൽ നിർത്തിയപ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേക ഓർപ്പിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ അവൾ തിന്നരുതെന്ന് പറഞ്ഞ ആ പഴം പറിച്ചു തിന്നപ്പോൾ ആദമിന് മനസ്സിലായി അവൾക്ക് വന്ന മാറ്റം പക്ഷേ അവളെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് അവളെ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്തു ആ പഴം അവടെ കയ്യിൽ നിന്ന് മേടിച്ച് മനഃപൂർവം പഠിച്ചു ഞാൻ ആ പറയട്ടെ ഞാൻ തിരുവനത്തിൽ വായിക്കുന്നു ആദമല്ല ഹൗവയാണ് വഞ്ചിക്കപ്പെട്ടത് ആദമല്ല ഹൗവയാണ് വഞ്ചിക്കപ്പെട്ടത് സാത്താൻ വഞ്ചിച്ചത് അവവയാണ് പിന്നെ ആദമിനെയോ അവൻ അവളോടുള്ള സ്നേഹം മൂലം അവളെ നഷ്ടപ്പെടാതിരിക്കാൻ അവനും അതുപോലെ ആകുവാൻ ആ പഴം പറിച്ചു തിന്നു അവടെ കയ്യിൽ നിന്ന് മേടിച്ചു തിന്നു ഇതല്ലേ നമ്മുടെ കർത്താവ് ചെയ്തത് ഇതല്ലേ നമ്മുടെ കർത്താവ് ചെയ്തത് അവന്റെ ആയിരിക്കുന്ന അവന്റെ സഭ അവളെ നേടുവാൻ വേണ്ടി അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി അവൻ പാപമാക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്നെ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയട്ടെ എന്നോട് ഇത്രമാത്രം സ്നേഹമുള്ള എന്നെ ഇത്രമാത്രം ആഗ്രഹിക്കുന്ന പിതാവിനോട് അവസാനമായി ആ മഹാപൗരവത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇരിക്കുന്നിടത്ത് അവൻ എന്നോട് കൂടെ ഇരിക്കണം അവൻ ഇങ്ങനെ ആഗ്രഹമുള്ളപ്പോൾ നമ്മുടെ ആഗ്രഹം എങ്ങനെയാണ് വെളിപാട് പ്രസംഗം ഇരുപത്തിരണ്ടാം അധ്യായം ബൈബിളിന്റെ അവസാനത്തെ പേജുകളിൽ അവൻ പറയുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു അവളെങ്ങനാ പ്രതികരിച്ചത് അവൾ എങ്ങനെയാ പ്രതികരിച്ചത് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സഭ എങ്ങനെയാ പ്രതികരിച്ചത് ആ മീൻ കർത്താവെ വരണേ എന്താ അവള് വിട്ടുകളഞ്ഞത് വേഗം വരണമെന്ന് പറയാത്ത അതോ ഞാൻ പറയുന്നത് തെറ്റാണോ നിങ്ങൾ നോക്കേ ഇരുപത്തിരണ്ടാം അധ്യായം വെളിപാട് ദിവസം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇതാ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു പതിനേഴാം വാക്യം വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയും ഏ ഏ അവിടെ നോക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ അതിന്റെ ഇരുപതാം വാക്യം അത് സാക്ഷീകരിക്കുന്നു അതായത് ഞാൻ വേഗം വരുന്നു നല്ല ചെയ്തു ആമിൻ കർത്താവ് യേശുവേ വരണമേ നിങ്ങൾ ആ ഡിഫറൻസ് നോട്ട് ചെയ്തോ ദൈവപുത്രൻ പറഞ്ഞു വേഗം വരുമെന്ന് സഭ പറയുക വരണേന്ന് അത്രേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ വ്യക്തികളായി നമ്മുടെ ആഗ്രഹം എന്താണ് നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം എനിക്ക് ഒരു ഭാഗം കൂടെ പറയണമെന്ന് എൻ്റെ മുന്നിൽ അഞ്ചു മിനിറ്റേ ഉള്ളൂ അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ അത് പറഞ്ഞു നിർത്താൻ നോക്കാം ഏറ്റവും മനോഹരമായി എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ വാക്യങ്ങൾ എടുക്കാതെ പറഞ്ഞു പോവുകയാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലാണ് ഉത്പ്രാവണത്തിൻ്റെ ആദ്യത്തെ റെഫറൻസ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഞാൻ നിങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും ആ വാക്കിന് പുറകിൽ ഒരു യഹൂദ വിവാഹത്തിന്റെ ഒരു 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 പശ്ചാത്തലമുണ്ട് അനോള അനോളജി യഹൂദന്റെ വിവാഹത്തിന്റെ ഞാൻ അത് ഓടിച്ചു പറയാം യഹൂദന്റെ വിവാഹം എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയാം ഞാൻ പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള വിവാഹമാണ് പുതിയ നിയമം എഴുതുമ്പോഴുള്ള കാലഘട്ടം ഉദാഹരണമായിട്ട് നസറേത്ത് നസറേത്ത് എന്ന് പറയുന്ന വില്ലേജിൽ അറുന്നൂറ് പേരോ എണ്ണൂറ് പേരേ ഉള്ളൂ ആണ് ഏ മറിയയും ഒക്കെ ജീവിച്ച ആ പട്ടണത്തിൽ സോറി ആ ഗ്രാമത്തിൽ അറുന്നൂറ് പേരോ എണ്ണൂറ് പേരോ ഉള്ളൂ അവർക്ക് അന്യോന്യം അറിയാം ഇന്നത്തെ പോലെ ആണും പെണ്ണുമായിട്ട് അങ്ങനെ സംസാരിക്കത്തില്ല സ്ത്രീകൾ പരസ്യമായി പുരുഷന്മാരോട് സംസാരിക്കാറില്ല പക്ഷെങ്കിൽ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവിടെയുള്ള ആൺകുട്ടികൾക്കറിയാം ആ പെൺകുട്ടിയെ മറിയ വളർന്നു വിവാഹപ്രായമായി യോസെഫ് വളർന്നു വിവാഹപ്രായമായി യോസെഫ് എന്ത് ചെയ്തു എങ്ങനെയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞത് അന്നത്തെ കാലത്ത് ആ വിവാഹപ്രായമായ പുരുഷൻ വിവാഹപ്രായമായ ആൺകുട്ടി അല്ലെങ്കിൽ അവൻ അവന്റെ വീട് വിട്ടിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലും ആ പെൺകുട്ടിയോടല്ല സംസാരിക്കുന്നത് ആ പെൺകുട്ടിയുടെ അപ്പനോട് സംസാരിക്കും പ്രധാനമായി അവൾക്ക് വേണ്ടി കൊടുക്കുന്ന പണമാണ് അപ്പനോട് സംസാരിക്കുന്നത് അവൾക്ക് വേണ്ട പണമൊക്കെ നിശ്ചയിച്ച ശേഷം അവൻ ആ പണം ഈ പെൺകുട്ടിയുടെ അപ്പനു കൊടുക്കും അതുകൊണ്ടാണ് അറബി രാജ്യത്തും യഹൂദന്മാരുടെ മധ്യത്തിലും പെൺകുട്ടികൾ ജനിച്ചാൽ അവർക്ക് സന്തോഷം ഇവിടുത്തെ പോലെ അല്ല അവർക്ക് എത്രയും പെൺകുട്ടികളുണ്ടോ അത്രയും സന്തോഷമാണ് കാരണം ആ പെൺകുട്ടികൾ അവരുടെ മോളെ വേണമെങ്കിൽ അങ്ങോട്ട് പണം കൊടുക്കും ആ പണം കൊടുത്ത ശേഷം പിന്നെ നടക്കുന്നത് ഒരു പാത്രത്തിൽ വീഞ്ഞെടുക്കും ആ പാത്രത്തിലെ വീഞ്ഞ് അവൻ കുടിച്ച ശേഷം അതേ പാത്രത്തിൽ നിന്ന് അവള് കുടിക്കും അവിടെ പ്രഖ്യാപിക്കും ഷി ഈസ് സാങ്ടിഫൈഡ് ഫോർ മി ഷീസ് സെപ്പറേറ്റഡ് ഫോർ മി അവളെ എനിക്ക് വേണ്ടി വേർതിരിച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകില്ല അവന്റെ അവടെ പിതാവിന്റെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് പോകുകയാണ് അവൻ എന്തിനാ അറിയാമോ അവൻ പോയി അവന്റെ പിതാവിന്റെ വീടിനോട് ചേർന്ന് ഒന്നോ രണ്ടോ മുറി പണിയുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് യഹൂദന്മാരുടെ അങ്ങനെയുള്ള മുറികൾ നമ്മുടെ നാട്ടിലെ കയ്യാല പോലെയാണ് അവരുടെ ഭിത്തിയൊക്കെ ആ കയ്യാല പോലെ കല്ലുകൾ അടുക്കി വെച്ച് മണ്ണ് കുഴച്ച് വെച്ച് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ആ വീടിന്റെ ഭിത്തിയൊക്കെ ഉണ്ടാക്കുന്നത് അവൻ അങ്ങനെ രണ്ട് ഒന്നോ രണ്ടോ മുറികൾ വിസ്തൃതമായ മുറികൾ ഉണ്ടാക്കും ആ സമയം ഏതാണ്ട് ഒരു എടുക്കും ആ മുറികൾ പണിത് തീരുമ്പോൾ ആ സമയത്ത് ആ പെൺകുട്ടി ആ വരനെ കാത്തിരുന്നു കൊണ്ട് അവൾ തന്നെത്താൻ ഒരുങ്ങുകയാണ് അവൻ ഇത് പണിത് കഴിയുമ്പോൾ അവന്റെ കൂട്ടുകാർ വരും ഒരു രാത്രിയിൽ തീപ്പമ്പങ്ങളും വാദ്യഘോഷങ്ങളും ഉപയോഗിച്ച് പാട്ടുപാടി ആ തെരുവിലൂടെ നൃത്തം ചെയ്ത് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോൾ ഇവർ വിളിച്ചു പറയും മണവാളൻ വരുന്നു ആ ശബ്ദം കേൾക്കുന്നവർ അവിടെ നിന്ന് വിളിച്ചു പറയും മണവാളൻ വരുന്നു അവിടെ നിന്ന് വിളിച്ചു പറയും മണവാളൻ വരുന്നു ആ ശബ്ദം ഇവൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് പെൺകുട്ടിയുടെ കാതിൽ വീഴും അവിടെ കൂട്ടുകാർ ഓടിവരും അവളെ ഒരുക്കും അവൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ആ തെരുവിൽ നിൽക്കും ഒരുങ്ങിക്കഴിയുമ്പോൾ അവൻ അവളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് നൃത്തം ചെയ്ത് വാദ്യഘോഷങ്ങളോടെ തീപ്പന്തങ്ങളോടെ ആ തെരുവിലൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പക്ഷെ അവളെ കാണാൻ അനുവദിക്കത്തില്ല അവളുടെ മുഖം ഒരു കൊണ്ട് മറച്ചിരിക്കുകയാണ് ഒരു മൂടുപടം കൊണ്ട് മറച്ചിരിക്കുകയാണ് അവളെ ആ വിധത്തിൽ അവടെ അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവന്റെ മണിയറ അവൻ ഒരുക്കിയ മുറിക്കകത്ത് കയറ്റി ഏഴ് ദിവസം അവിടെ പാർക്കും അവൾ ഏഴ് ദിവസത്തിൽ അവരുടെ വിവാഹം പൂർത്തീകരിക്കും ശാരീരിക ബന്ധമുണ്ടാകും അവരുടെ വിവാഹം പൂർത്തീകരിച്ച ശേഷം ഏഴാമത്തെ ദിവസം അവന്റെ കൂട്ടുകാരൊക്കെ ഭക്ഷണം കഴിച്ചും ഈ ദിവസങ്ങളിൽ അവിടെ ആനന്ദിക്കുമ്പോൾ ഏഴാമത്തെ ദിവസം ഇവളെ പുറത്തു കൊണ്ടുവന്ന് അവന്റെ കരങ്ങൾ കൊണ്ട് തന്നെ ആ വെയിലെടുത്ത് മാറ്റിയിട്ട് പറയും ഇതാണ് എൻ്റെ മണവാട്ടി നമ്മൾ ആ പശ്ചാത്തലം വന്നെടുത്ത് സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു ഒരു മണവാട്ടിയെ നേടാൻ വേണ്ടി ഭൂമിയിൽ വന്നു സ്വന്തം ജീവൻ കൊടുത്തു അവന്റെ പ്രാണനായ രക്തം ഊറ്റിക്കൊടുത്തു നമ്മളെ വിലയ്ക്ക് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു ഞായറാഴ്ച തോറും അപ്പ വീഞ്ഞുകളിൽ പങ്കെടുക്കുമ്പോൾ ആ വീഞ്ഞു കുടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പ്രസ്താവിക്കുന്നു ഞാൻ അവന്റെ വകയാണ് ഞാൻ അവന്റെ വകയാണ് രണ്ടു കോരിന്ത പതിനൊന്നിന്റെ രണ്ടിൽ ക്രിസ്തു വന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് പൗലോസ് പറഞ്ഞു നിർമ്മല കന്യക ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയായി സൂക്ഷിക്കുക നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് അവന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു ദിവസം അവൻ വരും നമ്മളെ ചേർത്തുകൊള്ളു ഏഴ് ദിവസമാണ് മണി ഇറക്കുള്ളിലെങ്കിൽ യഹൂദൻ്റെ നമ്മളെ ഏഴ് വർഷം അവൻ മണിയിറയ്ക്കുള്ളിൽ മാറ്റി പാർപ്പിക്കും ഏഴ് വർഷം ഏഴാമത്തെ വർഷം കഴിയുമ്പോൾ നാം അവനോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും കൊലോസലഹനത്തിൽ വായിക്കുന്നു അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഞാനിങ്ങനെ പറയട്ടെ അന്ന് മാത്രമേ ലോകമറിയുകയുള്ളൂ ഇതാണ് അവന്റെ ഓ ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ യോസെഫിന്റെ അവനെ തിരിച്ചറിഞ്ഞു യോസെഫിന്റെ അവനെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ മറ്റൊരു കാര്യം മനസ്സിലാക്കി യോസെഫിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് നിപ്പുണ്ട് പുറജാതിക്കാരതയായ ഒരു ഭാര്യയാണ് യേശുക്രിസ്തുവിനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയ്ക്കും യഹൂദനവനെ തിരിച്ചറിയും അതിനുള്ള സമയമായി അവനെ തിരിച്ചറിയുമ്പോൾ അറിയും അവന്റെ വലത്തുഭാഗത്ത് പുറജാതികളിൽ നിന്നെടുത്ത ഞാനും നിങ്ങളും അവന്റെ കാന്തയായിട്ട് അവിടെ ഉണ്ടായിരിക്കും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും എത്ര വലിയ പ്രത്യാശ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ പ്രത്യാശ കൊണ്ട് കൊണ്ടെന്നറിഞ്ഞ് ആ പ്രത്യാശയുടെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി ഒരുക്കപ്പെട്ട കാന്തയുടെ വാക്കുകളാണ് ആമീൻ കർത്താവശ്വരണേ ഉത്തമീഗീത മനോഹരമായ ഒരു 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 പുസ്തകമാണ് ആ പുസ്തകം പുകം ശലോമോനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഗീതമാണ് അതിൻ്റെ അവസാനത്തെ വാക്യം മലയാള ഭാഷയിൽ തെറ്റായിട്ടാണ് വിവർത്തനം ചെയ്തത് അതിൻ്റെ അവസാനത്തെ വാക്യം എൻ്റെ പ്രിയ ഓടി വരണേന്ന ഓടി പോകാന്നല്ല ഓടി വരണേ ഇംഗ്ലീഷിൽ വായിച്ചാൽ മെയ്ക്ക് ഹേസ്റ്റ് മൈ ബലവൺ എൻ്റെ പ്രിയ നീ ഓടി വരണം ഒരുക്കപ്പെട്ട ഒരു കാന്തയുടെ വാക്കാണ് ആ പ്രിയനോടൊത്തായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ വേഗം വരണേ എന്നവൾ കൊതിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം നമ്മുടെ കർത്താവ് പറഞ്ഞ പോലെ ആ മാളും നാഴികയും അറിയായി കൊണ്ട് ഉണർന്നിരുന്ന് അവനു വേണ്ടി കാത്തിരിക്കാം അവന്റെ വലിയ നാമം ബൗത്തപ്പെടുമ്പറ